ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ എഫ് കണ്ണൂർ കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇനി ഞാൻ വന്നിരിക്കുന്നത് ഈദ് സ്പെഷ്യലായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ്. വളരെ വ്യത്യസ്തമായ രുചിയിലുള്ള ഈ പായസം വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ആദ്യമായിട്ട് നമുക്കിതിന് വേണ്ടത് ഓട്സ് ആണ്. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ ഓട്സ് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട, ഒരു തരിതരിയായിട്ട് പൊടിച്ചെടുത്താൽ മതി. കണ്ടല്ലോ, ഇത്രയും പൊടിച്ചെടുത്താൽ മതി. അധികം പൊടിഞ്ഞു പോകരുത്. ഇത്രയും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് പിന്നീട് എടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സേമിയയാണ്. ഞാനിപ്പോൾ ഗോൾഡൻ കളറിലുള്ള തിന്നായിട്ടുള്ള സേമിയയാണ് എടുത്തിരിക്കുന്നത്. ഇത് കിട്ടുമെങ്കിൽ ഇത് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. ഇതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന സേമിയ തന്നെ വാങ്ങിക്കാം. ഇതിൻ്റെ ഒരു കാൽ ഭാഗം മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് പെരുന്നാളിന് ഗസ്റ്റൊന്നും വരില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾക്കുള്ള പായസം മാത്രമാണ് ഉണ്ടാക്കിയത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. നന്നായിട്ട് പൊടിഞ്ഞു പോകരുത്. അപ്പോൾ ഇതുകൂടി നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ സേമിയയും ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓട്സിൽ നിന്നും 3 ടേബിൾ സ്പൂൺ മാത്രം ഓട്സ് എടുത്തിട്ട് ബാക്കിയുള്ളത് മാറ്റിവെക്കാം. ശേഷം ഈ സേമിയ ആ പ്ലേറ്റിൻ്റെ സൈഡിൽ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പായസം തയ്യാറാക്കാൻ തുടങ്ങാം. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 ലിറ്റർ മിൽക്കാണ് എടുക്കുന്നത്. അതിലിപ്പോൾ 1/2 ലിറ്റർ ഞാനിവിടെ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് പിന്നീട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കുന്നത്. നിങ്ങൾ എത്ര പായസം ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് പാലെടുക്കാം. ഇനി ഫുള്ളായിട്ട് പാലെടുക്കുന്നില്ലെങ്കിൽ പകുതി പാലും പകുതി വെള്ളവും കൂടി ചേർത്തിട്ടും എടുക്കാം. ഫുള്ളായിട്ട് പാലിൽ തന്നെ ഉണ്ടാക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പാലിപ്പോൾ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി നമുക്ക് ഈ ഓട്സും സേമിയയും ഒരുമിച്ച് തന്നെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഫുള്ളായിട്ടൊന്ന് കട്ട പിടിച്ച രീതിയിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ അത് പ്രശ്നമാക്കണ്ട. 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കട്ടകളൊക്കെ അലിഞ്ഞിട്ട് നന്നായിട്ട് തിക്കായിട്ട് വരും. മീഡിയം ഫ്ലെയിമിലിട്ട് 1-5 മിനിറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഒട്ടും തന്നെ കട്ടയില്ലാതെ തന്നെ സേമിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള 2 കപ്പ് മിൽക്ക് കൂടി ഇതിലോട്ട് ചേർക്കണം. ഞാൻ നേരത്തെ 2 കപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള 2 കപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് അല്പം തിക്കായിട്ടുള്ള പായസമായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് ഇത്രയും തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മിൽക്ക് ഒഴിച്ചിട്ട് ഇതൊന്നുകൂടി ലൂസാക്കിയെടുക്കാം. ഇപ്പോൾ ഇതിലോട്ട് ഞാൻ ആവശ്യമായിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 5 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഞാൻ ഇതിലോട്ട് കുറച്ച് മിൽക്ക് മേഡ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പായസത്തിൽ ഉപ്പ് ചേർക്കാറുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം 2 ഫ്രഷായിട്ടുള്ള ഏലക്കയുടെ സീഡ് കൂടി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ഏലക്കയാകുമ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടായിരിക്കും. ഇനി ഞാൻ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റിയാണ് ഈ പായസം കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ടൊന്ന് വറുത്തൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലോട്ട് 2 ടീസ്പൂൺ വരെ ഘീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഘീ ഒന്ന് മെൽട്ടായി വരുമ്പോൾ നമുക്കിതിലോട്ട് 1 പിടി കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ കുറച്ച് റൈസിൻസ് കൂടി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. റൈസിൻസ് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് എടുക്കാം. എല്ലാം കൂടി നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച പായസത്തിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം.
പായസം തണുക്കുംതോറും കുറച്ചുകൂടി തിക്കായിട്ട് വരും. കണ്ടല്ലോ, ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് ഒരു കപ്പ് കൂടി മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൂടാക്കിയ പാലാണ് ഒഴിച്ചു കൊടുത്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം, കൂട്ടുകാർക്കും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഇൻഷാല്ലാ ഇനിയും കാണാം നല്ല നല്ല വീഡിയോകളുമായിട്ട്. അതുവരെ എല്ലാവർക്കും താങ്ക് യു.